ഒരു കോമൺ ആയ ഒരു ശൈലിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആപ്പിൾ ഓഫ് ഐ. മലയാളത്തിൽ നമ്മൾ പറയാറുണ്ട് കണ്ണിലുണ്ണി. കണ്ണിലുണ്ണി എന്നതിന് തുല്യമായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഇംഗ്ലീഷ് ഭാഷയിലെ ഒരു ശൈലിയാണ് ആപ്പിൾ ഓഫ് ഐ. ആപ്പിൾ ഓഫ് ഐ, someone or something that is very special, അല്ലെങ്കിൽ മോസ്റ്റ് ഫേവറേറ്റ് പേഴ്സൺ. അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു വസ്തു, അത്തരം സാഹചര്യത്തിൽ അല്ലെങ്കിൽ അത്തരം സംഗതികളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആപ്പിൾ ഓഫ് ഐ എന്ന് പറയുന്ന പ്രയോഗം ഉപയോഗിക്കാറുള്ളത്. നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട അവയവം, ഏറ്റവും പ്രധാനപ്പെട്ട അവയവമാണ് കണ്ണെന്ന് പറയുന്നത്. കണ്ണിനകത്ത് തന്നെ കൃഷ്ണമണി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ണിന്റെ കൃഷ്ണമണി ഒരു ആപ്പിളിന്റെ ആകൃതിയാണ്. അപ്പൊ ഒരുപക്ഷെ ഇതൊക്കെ ആയിരിക്കാം ഇങ്ങനെ ഒരു ഒരു പ്രയോഗത്തിന്റെ ഉത്ഭവത്തിന് കാരണമായിട്ടുള്ളത്. അപ്പോൾ ആപ്പിൾ ഓഫ് ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട, പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ മലയാളത്തിലെ കണ്ണിലുണ്ണി എന്ന് പറയുന്ന പ്രയോഗത്തിന്റെ ഏറ്റവും ഈക്വൽ ആയിട്ടുള്ള ഒരു ഇഡിയമാണ്. ഉദാഹരണം നോക്കാം. ഷി ഹാസ് ത്രീ ചിൽഡ്രൻ ബട്ട് ദി യങ്സ്റ്റ് സൺ ഈസ് ആപ്പിൾ ഓഫ് ഹെർ ഐ. അവൾക്ക് മൂന്ന് കുട്ടികളുണ്ട്, പക്ഷെ ഏറ്റവും പ്രായം കുറഞ്ഞ, ഏറ്റവും ചെറിയ ആൺകുട്ടിയാണ് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്, അല്ലെങ്കിൽ അവളുടെ കണ്ണിലുണ്ണി എന്ന് പറയുന്നത്. He loved his daughter very well, so his daughter is apple of his eye. അപ്പോൾ ഇതാണ് apple of eye എന്ന് പറയുന്ന ഇഡിയത്തിന്റെ അല്ലെങ്കിൽ ശൈലിയുടെ പ്രയോഗം എന്ന് പറയുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ പഴക്കം ചെന്ന ഒരു ശൈലിയാണിത്. പക്ഷെ അത് ഇപ്പോഴും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. 1600s ഷേക്സ്പിയർ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള പ്ലേ ആയിട്ടുള്ള മിഡ് സമ്മർ നൈറ്റ് ഡ്രീം എന്ന് പറയുന്ന പ്ലേക്കകത്ത് അദ്ദേഹം ഈ പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബൈബിളിനകത്ത് ഈ പ്രയോഗമുണ്ട്. അപ്പോ വളരെ പഴക്കം ചെന്ന ഒരു പ്രയോഗമാണെങ്കിൽ കൂടി ഇപ്പോഴും വളരെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ശൈലിയാണ് ആപ്പിൾ ഓഫ് ഐ എന്ന് പറയുന്നത്. അപ്പോൾ ആപ്പിൾ ഓഫ് ഐ മലയാളത്തില് കണ്ണിലുണ്ണി എന്ന് പറയുന്ന പ്രയോഗത്തിന് ഈക്വൽ ആയിട്ടുള്ള പ്രയോഗമാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ ശൈലിയെ പരിചയപ്പെട്ടു കഴിഞ്ഞു. മറ്റൊരു ശൈലിയുമായിട്ട് നമുക്ക് ഇരുന്ന്